വടക്കഞ്ചേരിയിൽ 9 പേരുടെ മരണത്തിനിടയാക്കിയ ടൂറിസ്റ്റ് ബസ് ഓടിച്ച ജോമോനെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തു. ബസ് ഓടിക്കുന്ന സമയത്ത് മദ്യപിച്ചിരുന്നോ എന്നറിയാൻ രക്തസാമ്പിൾ കാക്കനാട് ലാബിലേക്ക് അയച്ചു. ജോമോനെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. ആദ്യ മണിക്കൂറുകളിലെ അനാസ്ഥയ്ക്ക് ശേഷം ജോമോനെതിരെ പോലീസും കർശന നടപടിയിലേക്ക് കടന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യെന്ന IPC 304A പകരം നരഹത്യെന്ന 304 വകുപ്പ് തന്നെ ജോമോൻ എന്ന ജോജോ പത്രോസിനെതിരെ ചുമത്തി. നേരത്തെ സെക്ഷൻ അല്ല, പുതിയ സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. 304 ആയിട്ടാണ് പുതിയ സെക്ഷൻ ആഡ് ചെയ്തിരിക്കുന്നത്. 37 കുട്ടികൾ വാഹനത്തിൽ ഉണ്ട് എന്ന് അറിയാമായിരുന്നിട്ടും അമിത വേഗത്തിൽ അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചതിനാണ് 304 വകുപ്പ് കൂടി ജോമോനെതിരെ ചുമത്തിയത്. ഇന്നലെ രാത്രി 9:30 ജോമോനെ വടക്കഞ്ചേരിയിൽ എത്തിച്ചത്. വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു നടപടികൾ പോലീസ് കൂടുതൽ കർശനമാക്കിയത്. അതേസമയം ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഇന്നലെ രാത്രി രക്തസാമ്പിൾ എടുത്ത് പരിശോധനയ്ക്കായി കാക്കനാട്ടെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതിന് പരിശോധിച്ചിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടില്ല. വന്ന ശേഷം മാത്രമാണ് നമുക്ക് ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹം മെഡിക്കൽ ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. എന്നാൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി 24 മണിക്കൂർ മാത്രമേ മനുഷ്യ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ ഉണ്ടാകൂ. എന്നാൽ അപകടം നടന്ന് 22 മണിക്കൂർ കഴിഞ്ഞാണ് ജോമോൻ്റെ രക്തസാമ്പിൾ എടുത്തത്. അതിനാൽ ജോമോൻ മദ്യപിച്ചിരുന്നുവെങ്കിൽ പോലും അത് കണ്ടെത്തുക അത്ര എളുപ്പമാകില്ല. അല്പം വൈകിയെങ്കിലും ജോമോനെതിരെ പോലീസ് കർശന നടപടി തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ജോമോനെ രക്ഷപ്പെടുത്താൻ സഹായിച്ച ബസ്സിൻ്റെ ഉടമയ്ക്കും മാനേജർക്കുമെതിരെ ഇനിയും നടപടിയിൽ തീരുമാനമായിട്ടില്ല. വിനോദ് മൊറാഴയ്ക്കൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.